നമ്മൾ കടന്നു വരുന്ന രണ്ട് പാർശ്വങ്ങളും പ്രകൃതിയുടെ വരദാനം, രമണീയമായ കാഴ്ചകൾ, കുളിർക്കാറ്റിൻ്റെ മന്ദസ്മിതം, ആസ്വാദന മനസ്സിൻ്റെ നിഖിലവശങ്ങളും സ്പർശിക്കുന്ന സുന്ദരവും പുരാതനവുമായ ഇരിക്കൂർ എന്ന കൊച്ചുഗ്രാമം. മാനവ സമൂഹത്തിൻ്റെ സർവവിധ ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമായി ഇരിക്കൂറിലെയും പരിസരദേശത്തെയും വളർന്നു വരുന്ന കുട്ടികൾക്ക് വിവേകം നഷ്ടമാകാതിരിക്കാൻ, മൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ, പുരോഗതി കൈവരിക്കാൻ, ഭാവിയുടെ ആകാശങ്ങളിൽ ആർത്തു പറക്കാൻ, യുവമനസ്സുകളിൽ വിജ്ഞാനത്തിൻ്റെ ദക്ഷിണ നൽകി ഉന്നത സ്വപ്നങ്ങളുടെ വിശാലാകാശത്ത് പറക്കാനുള്ള സാധ്യതകൾക്കായി ആരംഭിച്ച അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രകാശരേണുക്കൾ കൊണ്ട് അജ്ഞതയുടെ അന്ധകാരം തുടച്ചു നീക്കുന്നതിനായി സാമൂഹിക ബോധവും ലക്ഷ്യബോധവും വളർത്താനുള്ള മനസ്സിൻ്റെ തുടിപ്പ്, പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്കായി ജാതി മത രാഷ്ട്രീയ വിഭജനങ്ങളില്ലാതെ എല്ലാ കുട്ടികളുടെയും ജീവിത വഴികളെ പ്രകാശിപ്പിച്ച് ഉയർന്ന മൂല്യത്തോടെ പടുത്തുയർത്തിയ വിജ്ഞാന കൊട്ടാരം, ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. പതിയെ നടന്നു തുടങ്ങി കുന്നിൻ പുറത്തേക്കും ആ മരച്ചുവടും വരാന്തകളും സാക്ഷിയായി. കാലം എത്ര കടന്നു പോയാലും ചികഞ്ഞു നോക്കിയാൽ കാണും 1957 മനസ്സറിഞ്ഞ് ഭൂമി നൽകിയ ഒരു മഹാമനസ്കനെ. പരേതനായ കല്യാട് താഴത്ത് വീട്ടിൽ കുഞ്ഞപ്പൻ നമ്പ്യാർ 10 ഏക്കറും 1 സെന്റിലുമായി പതിച്ചു നൽകിയ ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന മഹനീയ സ്ഥാപനം. അധ്യാപനം എന്ന കല പുതിയ ഒരു ലോകം കണ്ടെത്തുന്നതിനായി സഹായിക്കുകയാണ്. ഓരോ വിദ്യാർത്ഥിയും ഓരോ ലോകമാണെന്ന തിരിച്ചറിവ്, നിരവധി വർഷങ്ങൾ ഹാജർ ബുക്കും പാഠപുസ്തകങ്ങളും ചോക്കും പിടിച്ച് തഴമ്പു വന്ന വിരലുകളുള്ളവർ, തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്വപ്നം കണ്ട് ഉറങ്ങിയവർ, ഒരായുസിൻ്റെ നിയോഗം നിറവേറ്റിയതിൻ്റെ മനം നിറഞ്ഞ സ്മരണകളുമായി ആരുമറിയാതെ വാർദ്ധക്യങ്ങൾ തള്ളി നീക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ച യഥാർത്ഥ അധ്യാപകന്മാരെ. ഋതുക്കൾ മറയുന്ന ശൈത്യവും വസന്തകാലവും കൊഴിഞ്ഞു പോകുമ്പോൾ പലതും പഠിച്ച് അതിരുകളില്ലാതെ കൂട്ടുകൂടാൻ അവഗണനയ്ക്കുള്ള പരിഹാരം തിരിച്ചറിവാണെന്ന സത്യം കാലം മന്ത്രിക്കുന്നു. സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് അറിവ് ഏറ്റുവാങ്ങിയ ഓരോ വിദ്യാർത്ഥിയുടെ ശ്രമങ്ങളും പ്രയത്നങ്ങളും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം. നാല് പതിറ്റാണ്ടുകൾക്കപ്പുറം നമുക്ക് ഭക്ഷണവും വസ്ത്രവും ചികിത്സയും ഒരുപോലെ വിഷമകരമായ കാലത്ത് അന്നം തേടിയെത്തിയ പ്രവാസികൾ മനസ്സറിഞ്ഞ് മനസ്സിൽ സൂക്ഷിച്ചത് തൻ്റെ ദേശത്തിൻ്റെ ദയനീയതക്കുള്ള പരിഹാരമാർഗങ്ങളായിരുന്നു. തങ്ങൾ മനസ്സിലാക്കിയ സ്വപ്നം കേവലമൊരു പാഴ്കിനാവായി വിസ്മൃതിയിലാകാതിരിക്കാൻ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ദേശത്തിൻ്റെ ദയനീയതയ്ക്ക് ശ്രേഷ്ഠമായ വിജയം സാധ്യമാക്കുന്നതിന് ഒരു കർമ്മ പദ്ധതി തന്നെ ആവിഷ്കരിക്കുകയായിരുന്നു. മികവുറ്റ ആസൂത്രണങ്ങൾ കാര്യപ്രാപ്തിയിലേക്കുള്ള മുൻകരുതലുകളാണെന്ന് ഓരോ ദേശവാസിക്കും തിരിച്ചറിവ് നൽകിക്കൊണ്ട് തന്നെ രൂപപ്പെടുത്തിയ ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഓരോ മെമ്പർമാർക്കും തിരിച്ചറിവ് നൽകുകയായിരുന്നു. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആതുരാലയ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നതിനപ്പുറം ദേശത്തിൻ്റെ വികസനത്തിനും വിജയത്തിനും ഒരു കൈത്താങ്ങായി 4 പതിറ്റാണ്ടും ഊർജ്ജസ്വലതയോടെ ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റി പ്രവർത്തിക്കുകയാണ്. 1990കളിൽ പ്രീ ഡിഗ്രി മാറ്റി പ്ലസ് ടു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുമ്പോൾ ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് സയൻസ് ഗ്രൂപ്പിന് വേണ്ടി ഒരു ലാബ് നൽകാൻ തയ്യാറാണെന്ന് വാഗ്ദാനം നൽകിയ അന്ന് മുതൽ UAE
ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റി നമ്മുടെ നാട്ടിലെ മഹനീയ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. വിദ്യാലയം മികവിൻ്റെ കേന്ദ്രങ്ങളാകുമ്പോൾ അനുവദിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിലും UAE ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റി പങ്കാളിയായിരുന്നു നമ്മുടെ നാട്ടിലെ അഭിമാന സ്ഥാപനത്തിൻ്റെ കൂടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ അനുവദിച്ച കോടികൾ ചിലവിട്ട് പണിത അതിമനോഹരമായ മൂന്ന് നില കെട്ടിട സമുച്ചയം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുമ്പോൾ UAE ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റി അതിൻ്റെ കടമ നിർവഹിച്ചിരിക്കുന്നു അഭിമാനത്തോടെ. സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകന്മാരായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഇരിക്കൂറിൻ്റെ മഹനീയ സ്ഥാപനം വിജയശതമാനം 100 മേനിയിൽ എത്തി നിൽക്കുന്നു. വളരണം, ഇനിയും ഉയരണം ഒരുപാട് എൻ്റെ നാട്ടിലെ അഭിമാന സ്ഥാപനം ഇരിക്കൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ.